ഒരുമിച്ച് കണ്ടതുപോലെ ഒരിക്കലും എനിക്ക് കാണാനും സാധിക്കില്ലായിരുന്നു. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തനു, നീ ചെയ്തതിന് അതിന് പകരമായി ഞാനും നിനക്ക് ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നാളെ ദസറ പാർട്ടിയുണ്ട്. എല്ലാ തവണയും ആലിയല്ലേ നിന്നെ ഏറ്റവും ആദ്യം ക്ഷണിക്കാറുള്ളത്? ഇന്ന് ഞാൻ നിന്നെ ഏറ്റവും ആദ്യം ക്ഷണിക്കുകയാണ്. നാളെ 7 മണി കഴിഞ്ഞ് തീർച്ചയായും വരണം. നാളെ വളരെ സ്പെഷ്യൽ ദസറയാണ്. മാത്രമല്ല, അഭിയുടെയും പ്രിയയുടെയും ആദ്യത്തെ ആഘോഷമാണ്. പിന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും അവിടെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അഭിക്കും പ്രിയയ്ക്കും എത്ര കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്നോ ഞാൻ അത്രയും സന്തുഷ്ടയായിരിക്കും. പറയേ, നീ വരില്ലേ? എന്റെ വല്ലാത്തൊരു വിധി തന്നെയാ. ഞാൻ എപ്പോ അവൾക്ക് ദോഷം വരാൻ എന്തെങ്കിലും ചെയ്യുന്നു, അതെല്ലാം നല്ലതായി തന്നെ തീരുന്നു. അതും അവൾ എന്റെ സ്ഥാനം. ഹലോ മിസ് തനു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയാണ്. ഒരു താങ്ക്സ് പറയാൻ വേണ്ടി. താങ്ക് യു എന്തിന്? നിങ്ങൾ സ്റ്റേജിൽ വെച്ച് ചെയ്ത കാര്യം ഞാൻ കണ്ടിരുന്നു. അബിയുടെ വൈഫിനെ കാല് വെച്ച് വീഴ്ത്താനുള്ള നിങ്ങളുടെ ശ്രമം എനിക്കത് കണ്ട് വല്ലാതെ ദേഷ്യം തോന്നിയിരുന്നു. പക്ഷെ നീ ചെയ്ത കാര്യം എന്റെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു. അബിയുടെ ഭാര്യ വീഴുന്നു, അബി കയറി പിടിക്കുന്നു, ഞാൻ അവരുടെ ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ പബ്ലിക്കിന്റെ ഗംഭീര സ്വീകരണം, എന്റെ പ്രോഡക്റ്റ് സൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞു. ഇതൊക്കെ സംഭവിച്ചത് ആര് കാരണമാണ്? നിങ്ങൾ കാരണം. വാട്ട് എ പോസ്! ആ, ഞാനപ്പോ പ്രേം നസീറിനെയും ഷീലയും ഓർത്തുപോയി. യു നോ വാട്ട് എ പോസ്! ഇനി ഞാൻ ആ പോസ് പോസ്റ്ററാക്കി മാറ്റും. എല്ലാ ഈവെന്റിലും ഞാൻ ആ പോസ്റ്റർ വയ്ക്കും. പിന്നെ റോഡുകളിൽ വലിയ വലിയ ഫ്ലക്സുകളും ഉയരും. വാവ്! സാർ, നമ്മളെടുത്ത ഫോട്ടോസ് ഇല്ലേ, അതിൻ്റെ കുറച്ച് പ്രിൻ്റൗട്ട്സ് വന്നിട്ടുണ്ട്. സാർ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ നമുക്കത് പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് അയച്ചു കൊടുക്കാമായിരുന്നു. വൗ, ഇത് കൊള്ളാമല്ലേ. യെസ് സാർ. ഹോൾഡ് ഇറ്റ്. തനു, ഈ പോസ് എങ്ങനെയുണ്ട്? എക്സ്ക്യൂസ് മീ. ആ, ഞാൻ ഈ ജോഡി സൂപ്പർ ഹിറ്റ് ആവാൻ സമ്മതിക്കില്ല.